ഹലോ എവ്രി വൺ, കെഎസ് എക്സാമിൻ്റെ ആദ്യത്തെ പരീക്ഷ, നമ്മളെല്ലാവരും കാത്തിരുന്ന ആ ഒരു പരീക്ഷ നാളെ നടക്കാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ രണ്ട് ഭാഗങ്ങളായിട്ട് രാവിലെയും ഉച്ചക്കുമായിട്ടാണ് പരീക്ഷ നടക്കുന്നത്. അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്കുള്ള പ്രിപ്പറേഷൻ്റെ അവസാന ഘട്ടത്തിലാണ് നാം ഉള്ളതെന്ന് നമുക്കറിയാം. അപ്പോൾ നിങ്ങളുടെ ഇതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്യുന്ന ഒരു തിരക്കിലായിരിക്കും നിങ്ങളുണ്ടായിരിക്കുക. അപ്പോൾ ഈ ഒരു എക്സാമിന് പോകുന്നതിന് മുമ്പേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, എങ്ങനെയാണ് എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വോയിസ് ക്ലിപ്പിലൂടെ വളരെ ചുരുക്കിയിട്ട് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അവസാന നിമിഷത്തിൽ നിങ്ങൾ ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം എന്നാണ് പറയാനുള്ളത്. അപ്പോൾ കെ എസ് എക്സാമിൻ്റെ പ്രിപ്പറേഷന് കെ എസ് ഇൻസൈറ്റ്സ് നിങ്ങൾക്കൊരു നല്ല തുടക്കം നൽകിയിട്ടുണ്ടാവുമെന്നാണ് കരുതുന്നത്. പക്ഷേ നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ഇടയ്ക്ക് ചെറിയൊരു വൈറൽ പനിയൊക്കെ വന്ന് ഹോസ്പിറ്റലൈസ് ആയത് കാരണം സൗണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും പൂർണ്ണമായിട്ട് റിക്കവർ ആയിട്ടില്ല. എങ്കിലും ഈ ഒരു അവസാന നിമിഷത്തിൽ നിങ്ങൾക്കൊരു നല്ലൊരു ബെസ്റ്റ് വിശേഷങ്ങളും നൽകണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു സൗണ്ടുമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ ഈ അവസാന നിമിഷത്തിൽ ഓർത്തു വെക്കേണ്ട കാര്യങ്ങളെന്ന് നമുക്ക് വേഗത്തിലൊന്ന് നോക്കാം. ആദ്യം തന്നെ ഹാൾ ടിക്കറ്റാണ്. അപ്പോൾ നിങ്ങൾ ഹാൾ ടിക്കറ്റ് ഓൾറെഡി പ്രിൻ്റ് എടുത്തിട്ട് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. കൂടാതെ നാളെ എക്സാം സെൻറ്റർ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ സെൻറ്റർ നിങ്ങളിപ്പോൾ തന്നെ ഗൂഗിൾ ചെയ്തിട്ട് ഒന്ന് ലൊക്കേറ്റ് ചെയ്ത് വെക്കുക. കാരണം ലേറ്റ് ആയിക്കഴിഞ്ഞാൽ പി എസ് സി ഉദ്യോഗസ്ഥർ നിങ്ങളെ എക്സാം സെൻറ്ററിലേക്ക് കയറ്റത്തില്ല. അപ്പോൾ ആദ്യത്തെ എക്സാം 10 മണിക്കാണെന്നറിയാം. അപ്പോൾ 10 മണിക്ക് 9:30 മുമ്പേ തന്നെ നിങ്ങൾ എക്സാം സെൻറ്ററിൽ എത്താൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ 10 മണി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ എക്സാം സെൻറ്ററിലേക്ക് കയറ്റുന്നതല്ല. അതുകൊണ്ട് തന്നെ ലേറ്റായിട്ട് ഈ ഒരു ആദ്യത്തെ അവസരം നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പല എക്സാം സെൻറ്ററുകളിലും പല പി എസ് സി പരീക്ഷകളിലും ഉദ്യോഗാർത്ഥികൾ പല കാരണങ്ങൾ കൊണ്ട് ലേറ്റായിട്ട് വരുന്നത് കാണാറുണ്ട്. പിന്നെ ഇതൊരു സ്റ്റേറ്റ് വൈഡ് എക്സാം ആയതുകൊണ്ട് നാളെ ട്രാഫിക് കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ സിറ്റികളിലൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ചുകൂടി നേരത്തെ ഇറങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. എന്ത് കാരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു ടൈം പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ പി എസ് സി എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ സമ്മതിക്കുകയില്ല. അപ്പോൾ ടൈം ഒരു കൺസ്ട്രെയിൻ്റ് ആയിട്ട് കരുതേണ്ടതാണ്. അപ്പോൾ അതിന് ഒരു ലേറ്റായിട്ട് വരുന്നത് വഴി എക്സാം എഴുതാൻ പറ്റാതിരിക്കുന്ന ഒരു സാഹചര്യം പരമാവധി ഒഴിവാക്കേണ്ടതാണ്. പിന്നെ എക്സാം ഹാളിൽ കയറുമ്പോൾ നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് പിന്നെ ഒരു ബോൾ പോയിൻ്റ് പെൻ, അത് ബ്ലൂവോ ബ്ലാക്കോ ആവാം. അപ്പോൾ ഇത് രണ്ടും പിന്നെ നിങ്ങളുടെ ഐ ഡി പ്രൂഫും മാത്രമേ നിങ്ങൾ കയറ്റാമുള്ളൂ. മറ്റ് ഇലക്ട്രോണിക് സാധനങ്ങളോ ഒന്നും തന്നെ പരീക്ഷാ ഹാളിലേക്ക് കയറ്റുകയില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഇലക്ട്രോണിക് സാധനങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ അത് ബാഗിൽ തന്നെ വയ്ക്കേണ്ടതാണ്. അപ്പോൾ ഐ ഡി പ്രൂഫ് എടുക്കുന്നതിന് ഓർമ്മിക്കേണ്ടതാണ്, അതും ഒറിജിനൽ ഐ ഡി പ്രൂഫ് തന്നെ വേണം. ചില ആൾക്കാരുടെ കയ്യിൽ ഡ്യൂപ്ലിക്കേറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്, പക്ഷേ ഇത് അംഗീകരിക്കുകയില്ല. ഒറിജിനൽ ഐ ഡി കാർഡ് തന്നെ ക്യാരി ചെയ്യേണ്ടതാണ്. ഐ ഡി കാർഡിൻ്റെ ലിസ്റ്റ് നിങ്ങളുടെ ഹാൾ ടിക്കറ്റിൻ്റെ പിറകു വശത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഐ ഡി കാർഡ് ഉണ്ടെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഉറപ്പുവരുത്തേണ്ടതാണ്. ഇനി എക്സാം സെൻറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യമായിട്ട് നടത്തുന്ന കെ എസ് എക്സാം ആണെന്ന് പറഞ്ഞു. അപ്പോൾ ക്വസ്റ്റ്യൻസിൻ്റെ ടൈപ്പ് നമുക്ക് വളരെ വ്യക്തമല്ല, എങ്കിലും ഏകദേശം ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്നൊക്കെ കെ എസ് ഇൻസൈറ്റ്സ് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതുവരെ കണ്ട ടൈപ്പ് അല്ലെങ്കിൽ, അതായത് നേരിട്ടുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ, കുറച്ച് ആലോചിക്കേണ്ടതായിട്ട് വരും. അത് കുറച്ച് ട്രിക്കി ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യങ്ങൾ നിങ്ങൾ ഓപ്ഷൻസിൽ നിന്നും എലിമിനേറ്റ് ചെയ്തിട്ട് കറക്റ്റായ ഓപ്ഷൻ തിരഞ്ഞെടുക്കേണ്ട ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതായത് നമ്മൾ സാധാരണ പി എസ് സി പരീക്ഷകൾക്ക് പോകുന്ന സമയത്ത് നമ്മളുടെ ചോദ്യം വായിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എന്നാണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിൽ ഓൾറെഡി ഉത്തരം വരും. അതായത് 1947 ആഗസ്റ്റ് 15 അപ്പോൾ അത് ഓപ്ഷൻ എന്ന് തിരഞ്ഞെടുക്കേണ്ട ഒരു അവസ്ഥ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ചിലപ്പോൾ നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനത്തെ ഒരു ചോദ്യമല്ല, മറിച്ച് നമുക്ക് കൃത്യമായിട്ട് ഉത്തരം അറിയാത്ത 4 ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ പഠിച്ച അറിവുകൾ വെച്ചിട്ട് നമുക്ക് അതിൽ നിന്ന് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായ ഓപ്ഷൻ എത്താൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ അത് നിങ്ങൾ ആലോചിച്ച് കണ്ടുപിടിക്കേണ്ടതാണ്. പിന്നെ കറക്റ്റ് ഓപ്ഷനെ കുറിച്ചിട്ട് ഉറപ്പില്ലെങ്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് നോക്കുക, അതുമായിട്ട് കോറിലേറ്റ് ചെയ്തിട്ട് നമുക്ക് കറക്റ്റായ ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റും. അപ്പോൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇത് മറ്റ് പി എസ് സി പരീക്ഷകളെ പോലെ നമ്മൾ 100-ൽ 95-ൽ 96 ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ഒരു കട്ട് ഓഫിൻ്റെ മുകളിലേക്കൊന്ന് കയറി കിട്ടിയാൽ മതി. കാരണം ഈ ഒരു മാർക്ക് എവിടെയും കൗണ്ട് ആവുന്നില്ല. അതുകൊണ്ട് ടെൻഷൻ ഇല്ലാതെ വളരെ കാം ആൻഡ് കൂളായിട്ട് ഈ ഒരു എക്സാം എഴുതുക. പിന്നെ നമ്മൾ ഇതിൻ്റെ മുന്നിലെത്തിയത് കൊണ്ട് നമ്മൾക്ക് നല്ല റാങ്ക് കിട്ടുന്നൊന്നുമില്ല, കാരണം അടുത്ത സ്റ്റേജിലേക്കുള്ള ജസ്റ്റ് ഒരു എൻട്രി മാത്രമാണ്. അപ്പോൾ എക്സാം ക്വസ്റ്റ്യൻസ് വളരെ ടഫാണെങ്കിൽ കറക്കി കുത്തി വെറുതെ ഉള്ള മാർക്ക് കൂടി കളയരുത്. കാരണം എക്സാം ടഫാണെങ്കിൽ എല്ലാ ആൾക്കാർക്കും ഒരുപോലെ ടഫാണ്, എക്സാം എളുപ്പമാണെങ്കിൽ എല്ലാ ആൾക്കാർക്കും ഒരുപോലെ എളുപ്പമാണ്. അതുകൊണ്ട് നെഗറ്റീവ് മാർക്ക് ഉണ്ടാകുന്നത് പരമാവധി ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ്. അത് പിന്നെ ഈ ഒരു എക്സാം എഴുതുന്ന സമയത്ത് വളരെ കാം ആൻഡ് കൂളായിട്ട് ആലോചിച്ച് എഴുതേണ്ടതാണ്. അപ്പോൾ ഇതിലെ
ശ്രദ്ധിക്കേണ്ട കാര്യം, വളരെ എളുപ്പമായിരിക്കും എക്സാം എന്നാണ് കരുതിപ്പോകുന്നത്. കാരണം ആദ്യത്തെ എക്സാം ആയതുകൊണ്ട് തന്നെ കേരള പി എസ് സി അത്ര ബുദ്ധിമുട്ടിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് എല്ലാവർക്കും കെ എസ് എക്സാമിൻ്റെ ആദ്യത്തെ സ്റ്റേജിൽ എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പോൾ കെ എസ് എക്സാമിൻ്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ മെയിൻസ് എക്സാമിൻ്റെ സിലബസൊക്കെ വന്നിട്ടുണ്ട്. അത് നമ്മുടെ പ്രിലിമിനറി എക്സാമിൻ്റെ സിലബസിൻ്റെ ഒരു തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ബേസിൽ ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഞാൻ റിക്കവർ ആയിട്ടില്ല എങ്കിലും ഒരു ഒരാഴ്ചക്കുള്ളിൽ തന്നെ റിക്കവർ ആവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഒരു ചുമ പോലെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് പിന്നെ സ്ട്രെയിൻ എടുക്കാതിരിക്കാനാണ് ക്ലാസ്സുകൾ പരമാവധി ഒഴിവാക്കുന്നത്. എങ്കിലും എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും നേരുന്നു. അപ്പോൾ നിങ്ങൾ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റിലും അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലും വന്ന് അറിയിക്കാവുന്നതാണ്. അപ്പോൾ ഓരോരോ ആൾക്കാരുടെ അഭിപ്രായത്തിനനുസരിച്ച് നമുക്ക് ആ ഒരു എക്സാമിൻ്റെ ലെവലും അതിൻ്റെ മേലെയുള്ള ഡിസ്കഷൻസും ഒക്കെ നടത്താവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്താൻ വേണ്ടി പോവാണ്. അപ്പോൾ ക്ലാസ്സുകളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. മറ്റു വിഷയങ്ങളും LDC VO പോലുള്ള പരീക്ഷകൾക്കും വേണ്ടിയുള്ള പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളും നമ്മൾ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നതുണ്ട്. അപ്പോൾ ഒരു ക്ഷമാപണം കൂടി പറയുന്നുണ്ട്, കാരണം നിങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് എനിക്ക് പൂർണ്ണമായിട്ടും ക്ലാസ്സുകൾ പൂർത്തിയാക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പോൾ ശാരീരികമായ കുറച്ച് ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുന്നതായിരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും നല്ല വിജയാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുവാണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നാളെ എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് ഓരോരാളുടെ അഭിപ്രായവുമായിട്ട് കാണാവുന്നതാണ്. ഓക്കെ, ബൈ ബൈ.